ഹായ് ഫ്രണ്ട്സ്, ബിവീസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു ഡോർമാറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതിനു മുമ്പ് ഒരു 4 ഡോർമാറ്റിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വളരെ എളുപ്പവും നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഡോർമാറ്റിൻ്റെ വീഡിയോസാണ്. എല്ലാം പഴയ തുണികളിൽ നിന്ന് നമുക്ക് വേഗത്തിൽ തയ്യാറാക്കാവുന്ന ഫ്ലോർ മാറ്റ് അല്ലെങ്കിൽ ഡോർമാറ്റാണ്. അപ്പോൾ ഇതിനു വേണ്ടിയും ഞാൻ ആദ്യമായിട്ട് ഒരു കട്ടിയുള്ള തുണി നമുക്ക് ബേസായിട്ട് തിരഞ്ഞെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പഴയ ഒരു പാൻ്റ് തന്നെയാണ്. ഇതിൻ്റെ ഒരു സൈഡ് ഞാൻ കഴിഞ്ഞ ഒരു ഡോർമാറ്റിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഉപയോഗിച്ചതാണ്. അപ്പോൾ അടുത്ത ഒരു കാലിൻ്റെ ഭാഗമാണ് ഞാൻ ഈ ഡോർമാറ്റിന് ബേസായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മാക്സിമം ലെങ്ത്തിൽ ആണ് ഞാൻ ഡോർമാറ്റ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര വലിപ്പത്തിൽ ഡോർമാറ്റ് തയ്യാറാക്കിയെടുക്കുക. ഞാനൊരു മാക്സിമം ഈ ഒരു പാൻറിൽ നിന്ന് കിട്ടുന്ന അത്രയും വലിപ്പത്തിലുള്ള ഡോർമാറ്റാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു റെക്റ്റാങ്കുലാർ പീസാണ് വേണ്ടത്. അപ്പോൾ അതിന് എങ്ങനെ കട്ട് ചെയ്യുന്നുള്ളതാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. ആദ്യം ഇതിൻ്റെ അടിഭാഗം കട്ടിയുള്ള ഭാഗങ്ങളൊക്കെ മുറിച്ച് കളയുക. അപ്പോൾ ഇതേപോലെ തന്നെയാണ് മുമ്പും ഞാൻ ഡോർമാറ്റിന് വേണ്ടിയിട്ടുള്ള ബേസ് തയ്യാറാക്കിയിട്ടുള്ളത്. പഴയ പാൻറ് ഉപയോഗിച്ച് തന്നെ പെട്ടെന്ന് ഇതേപോലെ റെക്റ്റാങ്കുലാർ പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് പാൻറ് ഒന്നും ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കട്ടിയുള്ള തുണി നിങ്ങൾക്ക് ഈ ബേസായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, തെന്നിപ്പോവാത്ത രീതിയിലുള്ള ഒരു അല്പം കട്ടിയുള്ള തുണി തന്നെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് റെക്റ്റാങ്കുലാർ പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പാൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് അല്പം കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് റെക്റ്റാങ്കുലാർ പീസ് കിട്ടുകയുള്ളൂ. ഇതാ ലാസ്റ്റ് കട്ടിങ്ങും കഴിഞ്ഞിരിക്കുന്നു. ഇതാ റെക്റ്റാങ്കുലാർ പീസ് തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്ത് എത്രയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ എടുക്കുന്ന ലെങ്ത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെങ്ത്തിൽ നിങ്ങൾക്ക് തയ്യാറാക്കാം. അപ്പോൾ 28 ഇഞ്ചാണ് ഇതിൻ്റെ വീതി എന്ന് പറയുന്നത്. ഇനി നമുക്കതിൻ്റെ നീളം എത്രയാണെന്ന് നോക്കാം. പത്തൊമ്പത് ഇഞ്ചാണ് ഇതിൻ്റെ നീളമായിട്ടുള്ളത്. അപ്പോൾ 28 ഇഞ്ചും 19 ഇഞ്ചും നീളവും വീതിയുമുള്ള പീസാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഞാൻ പഴയ ഒരു നൈറ്റിയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫ്ലോർ മാറ്റിന് വേണ്ടിയുള്ള പഴയ ഒരു നൈറ്റിയാണിത്. ഇനി ഇതിൽ നിന്നും നമ്മൾ നേരത്തെ കട്ട് ചെയ്ത അതേ വലിപ്പത്തിലുള്ള ഒരു പീസ് തുണി കട്ട് ചെയ്തെടുക്കണം. വെറും ഒരു തുണി മാത്രം മതി. അപ്പോൾ ചെറിയ ഒരു തുണി മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ അത് ഈ നൈറ്റിയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ 28 ഇഞ്ചും 19 ഇഞ്ചും നീളം വീതിയിലുള്ള ഒരു തുണി കൂടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസായിട്ടെടുത്ത ആ തുണിയിലേക്ക് നമ്മൾ നൈറ്റിയിൽ നിന്ന് കട്ട് ചെയ്ത ഈ തുണി ചേർത്ത് വെച്ച് കൊടുക്കുക. മുകളിലായിട്ട് ഇതേപോലെ നല്ല വശം മുകളിലോട്ട് കാണുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് ഇതിൻ്റെ എൻഡിൽ നമ്മളൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഒരു അര ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും അര ഇഞ്ച് വിട്ടൊന്ന് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സാധാരണ മെഷീനിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്, ഒട്ടും തന്നെ പ്രയാസമുള്ളതല്ല. അപ്പോൾ അര ഇഞ്ച് വിട്ട്, പിന്നീട് 1.5 ഇഞ്ച് വിട്ടിട്ട് ഓരോരോ പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കണം. 28 ഇഞ്ച് നീളമുള്ള ആ ഭാഗത്താണ് നമ്മൾ ഈ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 1.5 ഇഞ്ച് 1.5 ഇഞ്ച് വെച്ച് ഒരു സൈഡ് മുഴുവനായിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുക്കണം. ഓക്കെ, ഇനി അതിൻ്റെ താഴ്ഭാഗത്ത് ഈ നമ്മളിപ്പോൾ മാർക്ക് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇതേപോലെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കണം. നമുക്ക് താഴെ ഒരുപാട് പോയിൻറ്റ്സ് കിട്ടും, മുകളിലും കിട്ടും. അത് രണ്ടും കൂടി നമുക്ക് കണക്ട് ചെയ്തൊരു ലൈൻ വരച്ചെടുക്കണം. വളരെ എളുപ്പമാണ്, കാണുന്നത്ര ബുദ്ധിമുട്ടൊന്നും നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നില്ല. അപ്പോൾ ഒരുപാട് ലൈൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ ഞാൻ പറഞ്ഞല്ലേ, മുമ്പ് ഞാൻ ഡോർമാറ്റിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളതൊക്കെ ചെയ്തെടുക്കുക. ഇനി ഈ ലൈൻസിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം, അതാണ് അടുത്ത പണി. എല്ലാ ലൈൻസിൽ കൂടെയും നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ചെയ്ത ഡോർമാറ്റ് വീഡിയോസൊക്കെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾക്ക് അല്പം സമയവും കുറച്ച് തുണികളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി ഡോർമാറ്റ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതാ മുഴുവനായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. ഒരു സ്റ്റേജ് നമ്മൾ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതാ ഈ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കുറേ ഹോൾസ് നമുക്ക് കിട്ടും.
കുഞ്ഞു കുഞ്ഞു അറകളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കിതങ്ങ് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് വളരെ വേസ്റ്റ് ആയിട്ടുള്ള കുറച്ച് തുണികളാണ് വേണ്ടത്. നമുക്ക് ഒന്നിനും യൂസ് ചെയ്യാൻ പറ്റാത്ത തുണി വരെ നമുക്ക് ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. കോട്ടൺ തുണി വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പം ഒരു 7 ഇഞ്ചൊക്കെ വീതിയിലുള്ള ഈ തുണി കട്ട് ചെയ്തെടുത്തതിന് ശേഷം മുകളിലായിട്ടൊരു പിന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വച്ചിട്ടുള്ള ഈ ഡോർമാറ്റിൻ്റെ ബേസിലേക്ക് ഓരോരോ ഹോളിലായിട്ട് ഈ ഒരു തുണി നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. മുകളിലൊരു പിന്നെ അറ്റാച്ച് ചെയ്തുകൊണ്ട് നമുക്കിത് എളുപ്പം ഉള്ളിലേക്ക് കയറ്റി കൊടുക്കാൻ പറ്റും. അല്പം കട്ടിയുള്ള തരത്തിലുള്ള, തീരെ തെന്നിപ്പോവാത്ത തരത്തിലുള്ള ഒരു ഡോർമാറ്റാണ് ഇപ്പം ഞാനിവിടെ തയ്യാറാക്കുന്നത്. നമുക്ക് വെള്ളമൊക്കെ ധാരാളം കാലിലുണ്ടെങ്കിൽ അതൊക്കെ പിടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡോർമാറ്റാണിത്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഡോർമാറ്റ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഓരോ ഗ്യാപ്പിലായിട്ട് നമുക്ക് ഈ തുണികൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ പഴയ ഷോളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പഴയ ഷോൾ ഉപയോഗിച്ചിട്ട് ഇത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഗ്യാപ്പിലും ഫില്ല് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇത് അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും. ഇത് അടിഭാഗമാണ്, നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിന് ബോർഡർ വെച്ച് കൊടുക്കണം. ബോർഡർ വെക്കാനായി ഞാൻ ബ്ലൂ ക്ലോത്താണ് യൂസ് ചെയ്യുന്നത്. അപ്പം ആ ബ്ലൂ ക്ലോത്ത് ഇങ്ങനെ കുറച്ച് അല്പം വീതിയിൽ കട്ട് ചെയ്തെടുത്ത് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എക്സ്ട്രാ വരുന്ന ഉള്ളിൽ നിറച്ച തുണികളൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളയണം. ഓക്കെ, അപ്പോൾ കട്ടിങ്ങും കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ബോർഡർ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ നേരത്തെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ മടക്കി കൊടുക്കുക, എന്നിട്ട് ആ ഒരു സൈഡിലുള്ള ബോർഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ മടക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീതിയിൽ നിങ്ങൾക്ക് ബോർഡർ തയ്യാറാക്കി കൊടുക്കാം. ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഈ 4 സൈഡിലും ഇതേ ബോർഡറിൽ നമുക്ക് ബോർഡർ തയ്യാറാക്കി എടുക്കണം. ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് അല്പം ബുദ്ധിമുട്ടുണ്ടാകും, കുറച്ച് കട്ടി വരുന്നതാണ്. അപ്പോൾ സാധാരണ തയ്യൽ മെഷീനിൽ ഇത് പറ്റുമോയെന്ന് അറിയില്ല. അപ്പം എൻ്റെ ഈ മെഷീനിന് കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഒരു ബോർഡർ സ്റ്റിച്ചിങ് നിങ്ങൾക്ക് കൈകൊണ്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ ഡോർമാറ്റ്, നല്ല അടിപൊളി ഡോർമാറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല കട്ടിയുണ്ട്, തെന്നിപ്പോകുന്നതല്ല. നമുക്ക് നമ്മൾ തന്നെ തയ്യാറാക്കുന്നത് കൊണ്ട് നമുക്ക് അതിനൊരു സംതൃപ്തിയും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഈ ഡോർമാറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബാക്കിയുള്ള ഡോർമാറ്റ് വീഡിയോസ് കൂടി ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക. ബെല്ലൈക്കൺ എനാബിൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ താങ്ക് യു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.